പ്രപഞ്ചസൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് വളരെ ഹ്രസ്വവും ദുർബലവും പരിമിതവുമായ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണം എന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. മനഃശാന്തി എന്നുള്ളത് നമ്മളൊക്കെ തേടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ലോകം തന്നെ മനസ്സമാധാനത്തിൻ്റെ വഴിയെക്കുറിച്ചുള്ള പഠനത്തിലുമാണ്. ഒരുപാട് ഐശ്വര്യങ്ങൾ, സൗകര്യങ്ങൾ, വിപുലമായ സാധ്യതകൾ, കഴിവുകളൊക്കെ ഉണ്ടായിട്ടും മനസമാധാനം ഒരു മരീചികയായി നിൽക്കുകയാണ്. എങ്ങനെയാണ് മനസ്സമാധാനം കൈവരിക്കാൻ കഴിയുക? മനസ്സമാധാനം എന്നുള്ളത് ഒരിക്കലും നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ഉന്നതനാകാൻ നമ്മൾ പരിശ്രമിച്ചാൽ കഴിഞ്ഞെന്ന് വരാം. ഈ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനാകാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരാം. ഈ ലോകത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വമായി മാറാനും നമുക്ക് കഴിഞ്ഞെന്ന് വരാം. പക്ഷേ മനസ്സിൻ്റെ സംതൃപ്തി നേടിയെടുക്കാൻ ഇതുകൊണ്ടൊന്നും ഒരിക്കലും സാധ്യമല്ല. ഒന്നാലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമുക്ക് ചെറിയൊരു അസുഖം വന്നാൽ, ചെറിയൊരു പനി പിടിച്ചാൽ, ആ പനിയൊന്ന് ശ്രദ്ധിക്കണമെന്ന് ആരെങ്കിലും ഡോക്ടറടക്കം നമ്മോട് പറഞ്ഞാൽ നമുക്കൊരു ബേജാറാണ്, ആശങ്കയാണ്. എന്നാൽ പല ആളുകളും ഗുരുതരമായ അസുഖം ബാധിച്ച് കിടത്തത്തിലാണ്. ആ കിടക്കയിൽ പോലും അവർ സംതൃപ്തരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ അലട്ടലുകളില്ല, അവർക്ക് സംതൃപ്തി ലഭിക്കുന്നു. ഒരുപാട് ആളുകൾ ഒട്ടേറെ അധ്വാനിച്ച് വിഭവങ്ങൾ ഒരുക്കിയവരാണ്. വ്യവസായശാലകളുണ്ട്, ഒരുപാട് അനുയായികൾ ജോലിക്കായി ഒരുപാട് ആളുകളുണ്ട്. വലിയ പണക്കാരനാണ്, സമൂഹത്തിലെ ഉന്നതനാണ്. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിക്കുന്ന മനസ്സിൻ്റെ സമാധാനത്തെക്കാൾ 10 മടങ്ങ് മനസ്സമാധാനം ലഭിക്കുന്നവൻ ചിലപ്പോൾ ഇതൊന്നുമില്ലാത്ത ഒരു ചെറിയ കൂരയിൽ ജീവിക്കുന്ന ആളാവാം. പറഞ്ഞു വരുന്നത് മനസ്സ് സമാധാനം പൂണ്ടിരിക്കണം, ആശ്വാസം നിറഞ്ഞിരിക്കണം മനസ്സിൽ എന്നുള്ളത് നമ്മളായിട്ട് വിചാരിച്ചാൽ നടക്കുന്ന കാര്യം അല്ല. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ലൈസൽ ഗിന അൻ കസറത്തുൽ അർദ്, ഐശ്വര്യമെന്നാൽ, സമ്പന്നത എന്നാൽ വിഭവങ്ങളുടെ ആധിക്യമോ സമൃദ്ധിയോ ഒന്നുമല്ല. ഒരുപാട് ഉണ്ട് എന്നുള്ളതല്ല ഐശ്വര്യം, മറിച്ച് വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, മനസ്സിൻ്റെ സമാധാനമാണ്, മനസ്സിൻ്റെ സമ്പന്നതയാണ്, മനസ്സിൻ്റെ സംതൃപ്തിയാണ് ഐശ്വര്യം. മനസ്സ് സമാധാനിക്കുമ്പോഴാണ് അവൻ ഐശ്വര്യവാനാകുന്നത്, അവൻ സമ്പന്നനാകുന്നത് അവൻ്റെ മനസ്സ് സമാധാനിക്കുമ്പോഴാണ്. ഭക്ഷണം കഴിക്കണം നമുക്ക്. ഭക്ഷണ വിഷയത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയുള്ള അധ്വാനം നടത്തുന്നവരാണ് അധിക ആളുകളും. എന്നാൽ ആ അധ്വാനത്തിനപ്പുറം ഭക്ഷണം ലഭിക്കാതെ പോകുന്ന ഒട്ടേറെ ആളുകൾ ദുനിയാവിലുണ്ട്. അവരെ കൂടി ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മോട് പടച്ചവൻ കൽപ്പിച്ച കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ലഭിക്കുന്ന സംതൃപ്തിയേക്കാൾ വലുതായിരിക്കും. നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ ഉണ്ടാവുന്നത്.
നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ലഭിക്കുന്നതിനേക്കാൾ വലിയ സംതൃപ്തി നമ്മൾ ഭക്ഷിച്ചില്ലെങ്കിലും വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ നമുക്ക് ലഭിക്കും. മൻ അതാമഹുല്ലാഹു തആമൻ ഫലിഖുൽ, അള്ളാഹു ഭക്ഷണം കൊടുത്തവൻ ഇങ്ങനെ പറയട്ടെ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹ്, അല്ലാഹുവേ ഞങ്ങൾക്കിതിൽ നീ അനുഗ്രഹം വർഷിക്കണമേ, ബർക്കത്ത് വർഷിക്കണമേ. വഅത്ഇനാ ഖൈറം മിൻ, ഇതിനേക്കാൾ നന്നായി നീ ഞങ്ങൾക്ക് ഭക്ഷണം നൽകണമേ. നമുക്ക് ഭക്ഷണമുണ്ട്, ഒരു മുട്ടുമില്ല. ഇന്നത്തേതും നാളത്തേതും മറ്റന്നാളത്തേതും തലമുറകളോളം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും നമുക്കുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ പ്രാർത്ഥനാ നിരതനാവണം. മനസ്സെന്നത് സംതൃപ്തമായ ഒരവസ്ഥയിലേക്ക് വരണമെങ്കിൽ പടച്ചവന്റെ ബർക്കത്ത് നമ്മിലേക്ക് ചൊരിയണം. അതുകൊണ്ട് തന്നെ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഭക്ഷണം കഴിക്കുന്ന ആൾ പോലും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുകയാണ്. അള്ളാഹുവേ ഭക്ഷണം, അള്ളാഹു ഭക്ഷണം കൊടുത്തവൻ അവൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. മൻ അതമഅല്ലാഹു തആമൻ ഫലിഖുൽ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹ് വഅത്ഇനാ ഖൈറം മിൻ, അള്ളാഹുവേ ഇതിൽ ഈ ഭക്ഷണത്തിൽ നീ എനിക്ക് ബർക്കത്ത് ചൊരിയണമേ, ഇതിനേക്കാൾ നന്നായി ഞങ്ങൾക്ക് നീ ഭക്ഷണം നൽകണമേ. വമൻ സഖാഹു അല്ലാഹു ലബനൻ ഫലിഖുൽ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹ് വസിദിനാ മിൻ, ആർക്കെങ്കിലും അള്ളാഹു കുടിക്കാൻ പാൽ നൽകിയാൽ, കുടിക്കാൻ നൽകിയാൽ അവൻ ഇങ്ങനെ പറയട്ടെ, അള്ളാഹുവേ ഇതിൽ നീ എനിക്ക് ബർക്കത്ത് ചൊരിയണമേ, ഇതിൽ നീ വർദ്ധനവ് നൽകണമേ. ബർക്കത്തിന് വേണ്ടിയുള്ള തേട്ടം, ബർക്കത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, ബർക്കത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഓരോ വിശ്വാസിയും അവനിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല. അവൻ ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ്റെ സൗകര്യങ്ങളിലൊക്കെ തന്നെയും ആ പ്രാർത്ഥന നിലനിർത്തണമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ബർക്കത്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അൽ ബർക്കത്തു ഹിയ സുബൂത്തുൽ ഖൈരി അല്ലാഹി ഫീ ഷൈഇൻ, എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ നന്മ ഉണ്ടാവലാണ്. എല്ലാറ്റിലും അള്ളാഹുവിൻ്റെ നന്മ ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹമായി നമുക്ക് മക്കളെ തന്നു, അള്ളാഹു അനുഗ്രഹമായി നമുക്ക് സമ്പത്ത് തന്നു, അള്ളാഹു അനുഗ്രഹമായി നമുക്ക് ജോലി തന്നു, അള്ളാഹു അനുഗ്രഹമായി നമുക്ക് സ്ഥാനമാനങ്ങൾ തന്നു. പക്ഷേ ആ സ്ഥാനമാനങ്ങൾ ലഭിച്ചതുകൊണ്ടോ, സന്താനങ്ങൾ ലഭിച്ചതുകൊണ്ടോ, നമുക്കൊരു വീട് ലഭിച്ചതുകൊണ്ടോ, നമുക്ക് വിഭവങ്ങൾ ഉണ്ടായതുകൊണ്ടോ മാത്രം നമ്മിൽ ബർക്കത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതൊരു നന്മയായി അള്ളാഹു നമ്മിൽ സന്നിവേശിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ നന്മയിലൂടെ ആ ബർക്കത്ത് നമുക്ക് കരകതകമാവുമ്പോഴാണ് നമ്മിൽ മനസ്സമാധാനം ഉണ്ടാകുന്നത്, മനസ്സംതൃപ്തി ഉണ്ടാകുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്ന സൂറത്തുൽ ഫുസ്സിലത്തിൽ, വജഅല ഫീഹാ റബാസിയ മിൻ ഫൗകിഹാ വബാരക ഫീഹാ വഖദ്ദറ ഫീഹാ അഖ്വാതഹാ, ഈ ഭൂമിയിൽ ഇതിന്റെ ഉപരിതലത്തിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ അല്ലാഹു സ്ഥാപിച്ചു, ഇവിടെ അതിൽ അഭിവൃദ്ധിയും അതായത് ബർക്കത്തും അല്ലാഹു ചൊരിഞ്ഞിരിക്കുന്നു. ഈ ഭൂമിയിൽ അല്ലാഹു ബർക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു. അതിലെ ആഹാരങ്ങൾ, ഇവിടുത്തെ ആഹാരങ്ങൾ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ഉണ്ടാകുന്ന ആഹാരങ്ങളടക്കമുള്ള നമ്മുടെ ജീവിത സൗകര്യത്തിന് ആവശ്യമായതുള്ളതൊക്കെയും അതിൽ അല്ലാഹു ബർക്കത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. ആ ബർക്കത്ത് ഓരോ മനുഷ്യരിലേക്കും സന്നിവേശിപ്പിക്കപ്പെടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞു, പ്രവാചകരെ, യാ റസൂലുള്ളാഹ ആദിമുക അനസ്, അനസ് റളിയല്ലാഹു അൻഹു കൊച്ചുനാൾ മുതലേ പ്രവാചകന്റെ ഭൃത്യനായി സേവകനായി പ്രവാചകനോടൊപ്പം ജീവിച്ച വ്യക്തിത്വമായിരുന്നു. ആ അനസ് റളിയല്ലാഹു അൻഹു ആണ് പിന്നീട് പ്രവാചകനെ കുറിച്ച് പറഞ്ഞത്, ഞാൻ 10 വർഷക്കാലത്തിലധികം പ്രവാചകനോടൊപ്പം പ്രവാചകന് സേവ ചെയ്തുകൊണ്ട് ജീവിച്ചു, ഒരിക്കൽ പോലും പ്രവാചകൻ എന്നോട് ചേ എന്ന് പറഞ്ഞില്ല, ഇതെന്തിനാ നീ ചെയ്തത് എന്ന് ചോദിച്ചില്ല, നീ എങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞില്ല, ഒരിക്കൽ പോലും മുഖം കറപ്പിച്ചില്ല, ശകാരിച്ചില്ല, ദേഷ്യപ്പെട്ടില്ല എന്ന്. ഒപ്പം നിന്ന ആളോട് എത്രമാത്രം വിനീതമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയത് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ ആ അനസ് റളിയല്ലാഹുവിനെ കുറിച്ച് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകരെ,
അനസ് റളിയല്ലാഹു അൻഹു അങ്ങയോടൊപ്പം ഒരുപാട് കാലം ഖിദ്മത്തെടുത്ത് സേവകനായി ജീവിച്ചില്ലേ? അതുകൊണ്ട് ഇദുല്ലാഹു ലഹു, അല്ലാഹുവിനോട് അനസിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഫഖാല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അക്സിർ മാ ലഹു, അല്ലാഹുവേ നീ അനസിന് നീ ധാരാളം സമ്പത്ത് നൽകണമേ, വലദുഹു മക്കളെയും ഒട്ടേറെ മക്കളെയും നൽകണമേ, സമ്പത്ത് നൽകണമേ, മക്കളെ നൽകണമേ എന്ന പ്രാർത്ഥന കൊണ്ട് പ്രവാചകൻ അവസാനിപ്പിച്ചില്ല, തുടർന്ന് പറയും പ്രാർത്ഥിക്കുകയാണ്, വബാരിക് ലഹു ഫീഹാ അത്വൈബക, സമ്പത്തിലും മക്കളിലും, സമ്പത്ത് നൽകുക മക്കളെ നൽകുക എന്നുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി നീ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രവാചകൻ ആ പ്രാർത്ഥന തുടരുകയാണ്, ഈ നൽകിയ സമ്പത്തിലും മക്കളിലും നീ ബർക്കത്തും നൽകണമേ, നീ ബർക്കത്തും ചൊരിയണമേ, നീ അനുഗ്രഹം ചൊരിയണമേ. കാരണം മക്കൾ ലഭിച്ചു എന്നുള്ളത് മാത്രം നമ്മുടെ വിജയമായി സംതൃപ്തമായ ജീവിതത്തിന് അനിവാര്യതായി മനസ്സിലാക്കേണ്ടതില്ല. സമ്പത്ത് ലഭിച്ചു എന്നുള്ളത് മാത്രം കൊണ്ട് മാത്രം നമുക്ക് സുഖകരമായ സമാധാനപൂർണമായ ജീവിതം ലഭിച്ചുകൊള്ളണം എന്നില്ല. മനസ്സിന്റെ സംതൃപ്തിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഇതൊക്കെ ഉണ്ടായാൽ പോലും അള്ളാഹുവിന്റെ അപാരമായ ബർക്കത്ത് നമ്മിലേക്ക് ചൊരിയണം. അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ അസുഖം ബാധിച്ച, നമുക്കറിയാം മാരകമായ അസുഖം ബാധിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പ്രവാചകൻ സൂചിപ്പിക്കുന്നുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കുളി കഴിഞ്ഞപ്പോ സ്വർണത്തിൻ്റെതായ വെട്ടുകിളികൾ, ജറാദുൽ ദഹബ്, അതായത് സ്വർണത്തിന്റെ വെട്ടുകിളികൾ അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ അടുത്തേക്ക് വന്ന് വീണപ്പോ അദ്ദേഹം അതൊരു വസ്ത്രത്തിലേക്ക് അതിനെ പൊതിഞ്ഞു. എന്നപ്പോ അല്ലാഹു അദ്ദേഹത്തോട് പറയുകയാണ്, യാ അയ്യൂബ് അലം അകുൻ അഗ്നൈതുക അമ്മാ തറാ, നീ കാണുന്ന ഈ സ്വർണ വെട്ടുകിളികളെ കൊണ്ട് നിന്നെ ഞാൻ അനുഗ്രഹിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോ അതനുഗ്രഹമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയപ്പോ അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഉണ്ട്. കാല ബല വൈസതിക വലാകില്ലാഹിന ബി അൻ ബറകതിക, അതെ അല്ലാഹുവേ നിന്റെ അനുഗ്രഹമായി വെട്ടുകിളി സ്വർണത്തിന്റെ വെട്ടുകിളികളെ എനിക്ക് ലഭിച്ചിരിക്കുന്നു, അത് നിന്റെ ശക്തിയാലാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്, അതുകൊണ്ട് മാത്രം അവസാനിച്ചില്ല അങ്ങനെ കിട്ടിയതു എന്നുള്ളത് കൊണ്ട് മാത്രം എനിക്ക് അനുഗ്രഹം, എന്നിലുള്ള അനുഗ്രഹം പൂർണ്ണമായിട്ടില്ല, നിന്റെ അനുഗ്രഹമില്ലെങ്കിൽ എനിക്ക് ബറക്കത്തും ഇല്ല എന്നും തുടർന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നിരിക്കുകയാണ്. അപ്പൊ എന്താണ് ബറക്കത്ത്? അള്ളാഹുവിന്റെ ബറക്കത്ത് ലഭിക്കണം നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായി കണ്ടുമുട്ടിയാൽ ചൊല്ലേണ്ടുന്ന സലാം അഭിവാദ്യം അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം വറഹ്മത്തുല്ലാഹ് വബറകാതുഹു, പടച്ചവന്റെ താങ്കൾക്ക് പടച്ചവന്റെ അനുഗ്രഹം ചൊരിയട്ടെ താങ്കളിൽ ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. തുടർന്ന് പറയുകയാണ് വബറകാതുഹു, അള്ളാഹുവിന്റെ ബർക്കത്തും ഐശ്വര്യവും സമ്പന്നതയും മനസ്സംതൃപ്തിയും താങ്കൾക്ക് ഉണ്ടാവട്ടെ, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഐശ്വര്യം അതായത് മനസ്സംതൃപ്തിയും അങ്ങക്ക് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നമസ്കാരാനന്തരം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഇബ്രാഹിം സലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ കമാ ബാറക്ത, പ്രവാചകരെ അങ്ങക്കും അങ്ങയുടെ അഹ്ലുകാർക്കും ബർക്കത്ത് ചൊരിയണമേ, ബബാരിക് അലാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ബർക്കത്ത് ചൊരിഞ്ഞതുപോലെ പ്രവാചകർക്കും അള്ളാഹുവേ നീ ബർക്കത്ത് ചൊരിയണമേ എന്ന് നമ്മോട് സ്വലാത്ത് ചൊല്ലാൻ നമസ്കാരത്തിൽ നിരന്തരം നിത്യേന ആവർത്തിച്ചാവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കാനും മതം പഠിപ്പിച്ചിരിക്കുന്നു. അപ്പം ബർക്കത്ത് എന്നുള്ളത് നമ്മൾക്ക് കൈമോശം വരേണ്ടുന്ന നമ്മുടെ ചിന്തയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടുന്ന ഒരു കാര്യമല്ല. നമുക്ക് കുറെ ലഭിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ കൃത്യമായി നമസ്കരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ കൃത്യമായി അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ബർക്കത്ത് ലഭിച്ചു കൊള്ളണമെന്നില്ല. അത് ആവശ്യപ്പെടുകയും ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കപ്പലുണ്ടാക്കി അതിൽ കയറി
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിനോടൊപ്പമുള്ള ചുരുക്കം ചില അനുയായികളും പിന്നെ അവിടുത്തെ ജീവജാലങ്ങളുമൊക്കെ കപ്പലിൽ കയറി കപ്പൽ പുറപ്പെടാൻ നേരം കപ്പൽ പുറപ്പെടുന്ന സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട സൂറത്തിൽ മുഅ്മിനൂനിൽ പറയുന്ന ആയത്തിലൂടെ നമുക്ക് പാരായണം ചെയ്താൽ മനസ്സിലാക്കാം. വഖുർ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ വഅന്ത ഖൈറുൽ മുൻസിലീൻ. എന്റെ രക്ഷിതാവേ, എന്റെ രക്ഷിതാവേ, അനുഗ്രഹീതമായ ഒരു താവളത്തിൽ നീ എന്നെ ഇറക്കിത്തരേണമേ. ഒരു യാത്ര പോവുകയാണ്, രക്ഷപ്പെടുകയാണ്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ യാത്രയിൽ അദ്ദേഹം പറയുകയാണ്, അനുഗ്രഹീതമായ ഒരു താവളത്തിൽ, ഒരു ലക്ഷ്യസ്ഥാനത്ത് നീ എന്നെ എത്തിച്ചു തരേണമേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വഖുർ റബ്ബി അൻസിൽ നീ മുൻസലൻ മുബാറകൻ, മുൻസലൻ മുബാറകൻ, അനുഗ്രഹീതമായ ഒരു താവളത്തിൽ. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാകുന്ന ഒരു താവളത്തിൽ, അള്ളാഹുവിന്റെ ബർക്കത്ത് ലഭിക്കുന്ന ഒരു താവളത്തിൽ നീ എത്തിച്ചു തരയണമേ എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. നമ്മളും യാത്ര പോകുന്നവരാണ്. നമ്മുടെ യാത്രയിലും നമുക്ക് ബർക്കത്ത് വേണം. നമ്മുടെ യാത്ര അവസാനിക്കുന്നിടത്തും നമുക്ക് ബർക്കത്ത് വേണം. ആ യാത്രയുടെ അവസാനം നമ്മൾ നിൽക്കുന്നിടത്തും, വിദേശത്താണെങ്കിൽ മറ്റെവിടെയെങ്കിലുമാണെങ്കിൽ, ചുരുങ്ങിയ ദിവസത്തേക്കാവാം, ദീർഘമായ സമയത്തേക്കാവാം, ഏത് യാത്രയിലായിരുന്നാൽ പോലും അവിടെയും നമുക്ക് നിരന്തരം ബർക്കത്ത് ലഭിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ നമുക്കറിയാമല്ലോ, വിവാഹം കഴിക്കുന്ന വധൂവരന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, വിവാഹിതരാകാൻ പോകുന്ന ആളുകളോട്, ആളുകൾക്ക് വേണ്ടി, വധൂവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇണകൾ ഒന്നിച്ചു കൂടുകയാണ്, ഒരാണും പെണ്ണും വിവാഹം കഴിക്കാൻ പോവുകയാണ്, അവരൊന്നായി ജീവിക്കാൻ പോവുകയാണ്, അവർ പരസ്പരം ബർക്കത്ത് ലഭിക്കണം. എനിക്കെൻ്റെ ഭാര്യയിൽ നിന്ന്, ഭാര്യയ്ക്ക് എന്നിൽ നിന്ന് ആ പ്രാർത്ഥനയാണ് നാം നടത്തുന്നത്. ബാറകല്ലാഹു ലക്, വബാരിക് അലൈക്, താങ്കൾക്ക് ആ ഇണയിൽ നിന്ന് ബർക്കത്ത് ലഭിക്കട്ടെ, അതുപോലെ താങ്കൾക്കും അല്ലാഹുവിൽ നിന്ന് ബർക്കത്ത് ലഭിക്കട്ടെ. വജമാ ബൈനകുമാ ഫീ ഖൈർ, എല്ലാ നന്മയിലും അള്ളാഹു നിങ്ങളെ ഇണക്കി ഒരുമിപ്പിക്കട്ടെ. വധൂവരന്മാർക്ക് വേണ്ടി വിവാഹ സമയത്ത് നമ്മൾ എന്തെന്ത് ഒരുക്കങ്ങളാണ് നടത്തുന്നത്, എന്തെന്ത് കാര്യങ്ങളാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത്. പാട്ടും കൂത്തും ബഹളവും ഒക്കെ ആയിട്ടാണ് അവരൊക്കെ കയറി വരുന്നത്. നിക്കാഹ് കഴിഞ്ഞാൽ പടക്കമാണ്. അള്ളാഹു പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധിപ്പിച്ചു, ഈ ഒരു പ്രാർത്ഥനയെ മറന്നുകൊണ്ട്, ഈ ഒരു പ്രാർത്ഥനയെ മറന്നുകൊണ്ട് ചങ്ങാതിമാരോടൊപ്പം ആർത്താർമാദിച്ച് നടക്കുന്നതാണ് വിവാഹമെങ്കിൽ അവർക്ക് ജീവിക്കാൻ അള്ളാഹു സൗകര്യം ചെയ്തു കൊടുക്കും. അവർക്ക് സമ്പത്ത് കൊടുത്തേക്കാം, അവർക്ക് നല്ല സന്താനങ്ങളെ കൊടുത്തേക്കാം, അവർക്ക് സുഖകരമായ ജീവിതം ലഭിച്ചേക്കാം. പക്ഷേ പടച്ചവന്റെ ബർക്കത്ത് ലഭിക്കുമോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഈ പ്രാർത്ഥനയെ മറന്നുകൊണ്ട് പടച്ചവന്റെ തൃപ്തിക്കപ്പുറമുള്ള ജീവിത രീതിയും ആഘോഷങ്ങളും പരിപാടികളും ഒക്കെയാണ് വിവാഹരംഗത്ത് പോലും നമ്മൾ നിർവഹിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് നമുക്ക് ലഭിക്കുന്നുണ്ടോ, വധൂവരന്മാർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു, ബാറകല്ലാഹു ലക് വബാരിക് അലൈക് വജമാ ബൈനകുമാ ഫീ ഖൈർ, താങ്കൾക്ക് താങ്കളുടെ ഇണയിൽ നിന്ന് ബർക്കത്ത് ലഭിക്കട്ടെ, അതുപോലെ താങ്കൾക്ക് അള്ളാഹുവിൽ നിന്നും ബർക്കത്ത് ലഭിക്കട്ടെ, അതുപോലെ എല്ലാ നന്മയിലും അള്ളാഹു നിങ്ങളെ ഇണക്കി ഒരുമിപ്പിക്കട്ടെ. ആ പ്രാർത്ഥന മറന്നുകൂടാത്തതാണ് എന്ന് നാം തിരിച്ചറിയുക. ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നതിൽ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിൽ ബർക്കത്തുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു മാജഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വഹ്ഷി തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു കാര്യം പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു, ഇന്നാ നഖുലു വലാ നശ്ബഉ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ വയറ് നിറയുന്നില്ലല്ലോ പ്രവാചകരെ. ഖാലാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫലാലക്കും തഖുലൂന മുതഫരിഖീൻ, നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുന്നു കൊണ്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? വീട്ടിൽ ആളുകളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സഹോദരങ്ങളുണ്ട്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോരുത്തരും പോയി ഇരുന്നു കൊണ്ടാണോ ഭക്ഷണം കഴിക്കുന്നത്?
അവർ പറഞ്ഞു, നാം അതെ, ഞങ്ങൾ അങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫജിത്തമിഉ അലാ ത്വാമിക്കും, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. വദ്കുറുസ്മല്ലാഹ അലൈഹി, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും എന്നിട്ട് ഒരുമിച്ച് അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യുക. അള്ളാഹു തന്ന ഈ ഭക്ഷണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി നമുക്ക് ലഭിച്ച ഭക്ഷണം, അതുകൊണ്ടാണ് നമുക്ക് വിശപ്പടക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ നൽകിയവനെ ഓർക്കണം, സ്മരിക്കണം, സ്തുതിക്കണം, അൽഹംദുലില്ലാ എന്ന് പറയണം, സ്തുതിക്കണം. അത് ഒരുമിച്ചാകി, ഒരുമിച്ച് കഴിച്ച് ഒരുമിച്ച് സ്തുതിക്കുക. യുബാരക്കുലക്കും ഫീ, അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചൊരിയുന്നതാണ്. അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചൊരിയുന്നതാണ്. അതുപോലെ ഭക്ഷണക്കാര്യത്തിലെ സൂക്ഷ്മത പറയുന്നിടത്തും പറയുന്നു, നമ്മളൊക്കെ ഭക്ഷണം കുറച്ചെങ്കിലും ബാക്കി വെക്കും, വേണ്ട മതിയായ നിർത്തിക്കളയും, കഴിക്കാവുന്നതേ എടുക്കാവൂ, അത് മുഴുവനും കഴിക്കുക, വേസ്റ്റാക്കരുത്, വെറുതെ ഒഴിവാക്കി കളയരുത്. പക്ഷികൾക്ക് കൊടുക്കാം, മൃഗങ്ങൾക്ക് കൊടുക്കാം, അതൊക്കെ വേറെയുണ്ട്. അല്ലാത്ത രീതിയിൽ വേസ്റ്റാക്കി ഒഴിവാക്കി കളയരുത്. ഏതിലാണ് ഒരു വറ്റാണെങ്കിൽ ആ വറ്റിൽ പോലും ഏത് വറ്റിലാണ് ബർക്കത്തുണ്ടാകുക എന്നറിയില്ല. അവിടെ പോലും സൂക്ഷ്മത കൈവരിക്കണം. വയറു നിറഞ്ഞു എഴുന്നേറ്റ് പോകുക എന്നുള്ളതല്ല, അവിടെ പോലും സൂക്ഷ്മത കൈവരിച്ചാൽ ആ സൂക്ഷ്മതക്ക് അള്ളാഹു നമുക്ക് അനുഗ്രഹമായി ബർക്കത്ത് പ്രദാനം ചെയ്യും. അതുപോലെ സത്യസന്ധമായ കച്ചവടം നടത്തുന്നവനെ കുറിച്ച് പറയുന്നു, അൽ ബൈആനി ബിൽ ഖിയാർ മാലം യതഫറഖ ഫഇൻ സദഖ വബൈന ബൂരികലഹുമ ഫി ബൈഹിമ. അതായത് കച്ചവടക്കാർ അവർ സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് കച്ചവടം ചെയ്താൽ, കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് കച്ചവടം ചെയ്യുക, ഒരു കൃത്രിമവും നടത്താതെ ന്യൂനതകൾ ന്യൂനതകളായി തന്നെ അവരോട് തുറന്നു പറയുക. ഇന്നലത്തെ സാധനമാവാം, മെനിയാന്ന് വന്ന സാധനമാവാം, നിയർ എക്സ്പയർ അടുത്ത ദിവസം ഡേറ്റ് കഴിയുന്ന സാധനമാവാം. കച്ചവടക്കാരൻ പറയും, അത് പുതിയതാ, ഇന്ന് വന്നതാ, ഇന്നലെ വന്നതായിരിക്കും, ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. സംഭവം ഭക്ഷണത്തിനൊരു തകരാറുണ്ടാവൂല, വാങ്ങുന്ന സാധനത്തിനൊരു തകരാറുണ്ടാവൂല, പക്ഷേ എന്നാലും പറയും ഫ്രഷാണ്, ഇപ്പോഴത്തേതാണ്. കാരണം എന്താ? കച്ചവടം നടക്കണം. കളവാണത്, ആ കളവ് പോലും ഇല്ലാത്ത രീതിയിൽ ഇന്നലത്തത് ഇന്നലത്തതാണ്, ഇന്നത്തതല്ല കേട്ടോ, ഇത് ഐസിട്ടതാണ് കേട്ടോ, ഇതങ്ങനത്തതാണ് കേട്ടോ, ഇതിന് ചില ന്യൂനതകളുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇത്ര വില കുറച്ച് തരാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കോ, അങ്ങനത്തതെന്ന് പറയുക. അങ്ങനെ തുറന്നു പറയുന്ന ആളുകളുടെ കച്ചവടം, ആ അങ്ങനെ കച്ചവടം ചെയ്താൽ അള്ളാഹു കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യുന്നതാണ്. കച്ചവടത്തിൽ ബർക്കത്ത് വേണം, എത്ര കച്ചവടം ഉണ്ടായിട്ടും കാര്യമില്ല. അവന് ബേജാറ് നിന്നിട്ട് സമയം ഉണ്ടാവൂല, ബേജാറ് തീരൂല അവൻ്റെ, എത്ര കച്ചവടം ഉണ്ടായിട്ടും കാര്യമില്ല. ഓട്ടമാണ്, ഓട്ടം, അങ്ങനെ 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 പടപടായി ഓട്ടമാണ്, ബേജാറാണ്, ഉറക്കില്ല, ഊണില്ല. ബർക്കത്ത് വേണം. അല്ലാഹുവിന്റെ ബർക്കത്തിൽ സത്യസന്ധത ഒന്നാമതായി ഉണ്ടായിരിക്കണം. വഇൻ കതമാവ കദബ മുഹിഖത് ബർക്കത്തു ബൈഹിമ, അവർ മറച്ചു വെക്കുകയും കളവ് പറയുകയും ചെയ്താൽ അവരുടെ കച്ചവടത്തിൽ നിന്നും അല്ലാഹു ബർക്കത്ത് നീക്കിക്കളയും, ഇല്ലാതാക്കിക്കളയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം, പ്രാർത്ഥിച്ച ഒരു കാര്യം, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് പ്രഭാതത്തിൽ തുടങ്ങുന്ന കാര്യങ്ങൾക്ക് നീ ബർക്കത്ത് ചൊരിയണമേ. രാവിലെ തന്നെ തുടങ്ങുക, എന്തും രാവിലെ തന്നെ തുടങ്ങുക, നേരത്തെ തന്നെ തുടങ്ങുക, സമയബന്ധിതമായി കാര്യങ്ങൾ നിർവഹിക്കുക. അങ്ങനെ ചെയ്യുന്നവർക്ക് നീ ബർക്കത്ത് ചൊരിയണമേ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആറാഫിൽ 96-ാമത്തെ ആയത്തിൽ പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ്സമാഇ വൽ അർദ് ولكن كذبوا فاخذناهم بما كانوا يكسبون. നാ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് ബർക്കത്ത് ചൊരിയുമായി തുറന്നു കൊടുക്കുമായിരുന്നു.
വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് നാം അനുഗ്രഹങ്ങൾ ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ അവർ നിഷേധിച്ച് തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ അവർ ചെയ്തു വെച്ചിരുന്നതിൻ്റെ ഫലമായി നാം അവരെ പിടികൂടി. ബറക്കത്ത് നമ്മിൽ നിന്ന് നാം സ്വയം നഷ്ടപ്പെടുത്തി കളയുന്നു. എന്തിങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ബോധമില്ലാതെ, സൂക്ഷ്മത പാലിക്കാതെ, വിശ്വസിക്കാതെ ജീവിക്കുന്ന ആളുകൾ, താന്തോന്നിയായി ജീവിക്കുന്ന ആളുകൾ. നേരത്തെ സൂചിപ്പിച്ചു, നാട്ടിൽ ഭൂമിയിൽ അള്ളാഹു ബർക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, ഇവിടെ ആ ബർക്കത്തിന് അള്ളാഹു തിരിച്ചെടുത്തു കളയും, ഇല്ലാതാക്കിക്കളയും. നമ്മുടെ ജീവിതം പടച്ചവന് തൃപ്തി അനുസരിച്ചല്ലാതാകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്നല്ലാഹ യബ്തലി അബ്ദഹു ബിമാ ആതാഹു ഫമൻ റളിയ ബിമാ ഖസമ അല്ലാഹു ലഹു. അല്ലാഹു ഒരു അടിമയെ, ഒരാളെ അവൻ നൽകിയത് കൊണ്ട് പരീക്ഷിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നും നൽകിയിട്ടുണ്ട്. നമുക്ക് ജീവിത സൗകര്യങ്ങൾ വ്യത്യസ്തമായ തോതിൽ അല്ലാഹു നൽകിയിട്ടുണ്ട്. ചിലർക്ക് കുറച്ച്, ചിലർക്ക് ഇത്തിരി കൂടുതൽ, ചിലർക്ക് ഒരുപാട് ഒരുപാട് അങ്ങനെ നൽകിയിട്ടുണ്ട്. ആ നൽകിയതിലൂടെ അല്ലാഹു നമ്മെ പരീക്ഷിക്കുകയാണ്. ഫമൻ റളിയ ബിമാ ഖസമ അല്ലാഹു ലഹു, ആ നൽകിയതിൽ എന്നിട്ട് അവൻ തൃപ്തിപ്പെട്ടാൽ ബാറകല്ലാഹു ലഹു ഫീ, അല്ലാഹു അവനത് വിശാലമാക്കി കൊടുക്കുകയും അള്ളാഹു നൽകിയതെന്തോ അതെത്ര ചെറുതോ, എത്ര എത്ര നിസ്സാരമോ ആവട്ടെ, എത്ര വലുതാവട്ടെ, അതിൽ അവൻ തൃപ്തിപ്പെടുക. പിന്നെയും അതിന് പിന്നാലെ ഓടി 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 ജീവിതം തന്നെ അതിൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് മാറ്റാതിരിക്കുക. എനിക്ക് ഇത്രയേ ഉള്ളൂ, അൽക്കാർ ഇത്രയുണ്ടല്ലോ എന്നോർത്ത് അസൂയ മൂഴാതിരിക്കുക, ഖേദിക്കാതിരിക്കുക. അങ്ങനെ തനിക്ക് ലഭിച്ചതെന്തോ അതിൽ തൃപ്തിപ്പെടുന്ന മനുഷ്യൻ അള്ളാഹു അവനത് വിശാലമാക്കി കൊടുക്കും, അതിൽ വളർച്ച കൊടുക്കും. എന്നിട്ടോ അതിൽ അള്ളാഹു ബർക്കത്ത് ചൊരിയുകയും ചെയ്യും. അള്ളാഹു ബർക്കത്ത് ചൊരിയുകയും ചെയ്യും. വമല്ലം യർദിലം യുബാരിക് ലഹു, എന്നാൽ അവൻ അതിൽ തൃപ്തനല്ലെങ്കിൽ, എനിക്ക് ഇത്രയേറെ അധ്വാനിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, എൻ്റെ കച്ചവടം നഷ്ടത്തിലായിപ്പോയല്ലോ, എൻ്റെ ഇന്നാലിന്ന സംവിധാനങ്ങളൊക്കെ തകർന്നു പോയല്ലോ, എനിക്കൊരു വീട് പോലുമായില്ലല്ലോ എന്നൊക്കെ ഖേദിക്കുന്ന ആളുകൾ, ആ ഖേദവും ആ ദുഃഖവും പടച്ചവൻ്റെ തീരുമാനം എനിക്കെതിരെയാണെന്ന ബോധത്തോടെയാണെങ്കിൽ, പടച്ചവൻ തീരുമാനിച്ചത് എന്നെ അവഗണിച്ചുകൊണ്ടാണെന്നാനും തോന്നിപ്പോയാൽ, അള്ളാഹു അവന് ബർക്കത്ത് നൽകുന്നതും അല്ല. കിട്ടുന്നതെന്തോ ലഭിച്ചതെന്തോ നമ്മൾ പരിശ്രമിക്കുക, നമ്മൾ പരിശ്രമിക്കുക. പരിശ്രമം നമ്മുടേതാണ്, തരേണ്ടത് അള്ളാഹുവാണ്. നമുക്കറിയാമല്ലോ, ഒരേ സമയത്ത് ഒരേ ലോഞ്ചിൽ, ഒരേ കപ്പലിൽ, ഒരേ വിമാനത്തിൽ ഗൾഫിൽ പോയി ജോലി കയറി ഏതാണ്ട് ഒരേ ശമ്പളം നേടി എത്ര എത്ര ആളുകൾ, അവസാനം കണക്ക് കൂട്ടുമ്പോൾ ഒരാൾക്ക് മിച്ചമുണ്ട്, ഒരാൾക്ക് മിച്ചമില്ല. അങ്ങനെ പല കണക്ക്, പല ജീവിതാനുഭവങ്ങളും നമുക്കൊക്കെയുണ്ട്. ഇപ്പം തരേണ്ടത് അള്ളാഹുവാണ്. ആ അള്ളാഹു നൽകിയതിൽ തൃപ്തി ഉണ്ടാവണം. അങ്ങനെയുള്ള തൃപ്തി ലഭിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ബർക്കത്ത് ചൊരിയും. അല്ലാത്ത രീതിയിലുള്ള ജീവിതമാണെങ്കിൽ, തൃപ്തരല്ലെങ്കിൽ, അവന് മനസ്സമാധാനം ഉണ്ടാവൂല. അവൻ എപ്പോഴും ടെൻഷനാണ്, എപ്പോഴും മൈൻഡ് മാറിയാണ്. പഠിച്ചവനെ കുറിച്ച് ഓർക്കാൻ അവന് സമയം കിട്ടൂല. പള്ളിയിൽ വരാൻ അവന് സമയം കിട്ടൂല. സുഹൃത്തുക്കൾ ചെയ്യാൻ അവന് സമയം കിട്ടൂല. അവൻ ഈ ഒരു ആലോചനയിലും ഈ ഒരു ബേജാറിലായിരിക്കും. അല്ല, കിട്ടിയതിൽ തൃപ്തി അടങ്ങുകയാണെങ്കിലോ അവനൊന്നും പ്രശ്നമല്ല. അവൻ്റെ നമസ്കാരത്തിൽ ഭംഗം വരൂല. അവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്കൊന്നും പോരായ്മ ഉണ്ടാവൂല. അങ്ങനെ അള്ളാഹു അവനെ സംരക്ഷിക്കും, അനുഗ്രഹം കൊണ്ട് ചൊരിയും, അവനിൽ ബർക്കത്ത് ചൊരിയും. അത്തരത്തിൽ ബർക്കത്ത് ലഭിക്കുന്ന ഉത്തമ വിശ്വാസികളുടെ കൂട്ടത്തിൽ കാരണവാനായ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.